അർജുൻ മട്ടന്നൂർ വളരെ പ്രധാനപ്പെട്ട വാർത്ത, 13 വർഷമായി ഒളിവിൽ കഴിയുന്നു, വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ പോലും അയാളെ ഒഴിവാക്കി വിചാരണ പൂർത്തിയാക്കി വിധിന്യായം പുറപ്പെടുവിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ സവാദ് കണ്ണൂരിൽ വെച്ച് പിടിയിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? നികേഷ് കുമാർ, NIA ആണ് കണ്ണൂരിൽ നിന്ന് ഈ കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ പിടികൂടിയത്. അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഒന്നാം പ്രതിയാണ്. ഈ കേസിൽ ജോസഫ് മാഷിൻ്റെ കൈ മഴു ഉപയോഗിച്ച് വെട്ടുന്നത് ഇയാളാണ്. ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ മഴുവുമായി കടന്നു കളയുകയായിരുന്നു. ഇയാളെ പിടികൂടാൻ അന്വേഷണ ഏജൻസികൾ പല തരത്തിൽ ശ്രമം നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 13 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. അന്ന് ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ ഈ മഴുവുമായി ആലുവയിലെത്തുകയും അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്ന് മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയ വിവരം. ആദ്യം ബംഗളൂരുവിലേക്ക് പോയി എന്ന വിവരം കിട്ടി. പക്ഷേ ആ കർണാടക പോലീസിൻ്റെ സഹായത്തോടെ അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടുകൂടി വിദേശ രാജ്യങ്ങളിലടക്കം ഇയാളെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ കേസിൽ ഒളിവിലായിരുന്ന മറ്റൊരു പ്രതി MK നാസർ പിന്നീട് കീഴടങ്ങിയപ്പോൾ ഇയാൾക്കൊപ്പം വിദേശത്ത് ഉണ്ടായിരുന്നു എന്നായിരുന്നു ആദ്യം അന്വേഷണ ഏജൻസികളുടെ നിഗമനം. പക്ഷേ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴും സവാദിനെക്കുറിച്ചുള്ള ഒരു വിവരം പോലും ലഭിച്ചിരുന്നില്ല. എന്തായാലും ഇയാളെ ഇപ്പോൾ NIA കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രധാന പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഈ കേസിലെ പ്രധാന തെളിവായ ആ മഴു പോലും അന്ന് അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇയാൾ സജീവ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ്. ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയായി 3 പേർക്ക് MK നാസർ അടക്കം 3 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു. അടുത്തിടെയാണ് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഈ കോടതി തടവ് ശിക്ഷ വിധിച്ചത്. അപ്പോൾ പോലും ഈ വിചാരണ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പോലും ഈ ഒന്നാം പ്രതിയായ സവാദ് എവിടെയാണ് എന്ന ഉത്തരം നൽകാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നു. ഇയാൾ എവിടെയൊക്കെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്? ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നോ അതോ മറ്റ് സംസ്ഥാനങ്ങളിലാണോ ഒളിവിൽ കഴിഞ്ഞത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കേസിലെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതി കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. നികേഷ് കുമാർ, ഈ കേസ് സ്വാഭാവികമായിട്ടും വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഈ ഒന്നാം പ്രതി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക? അല്ലെങ്കിൽ സവാദിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേക വിചാരണ ആവശ്യമായി വരും? തീർച്ചയായും അതെ നികേഷ് കുമാർ, ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി അതിൽ വിധി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അടുത്തിടെ രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ വിധി പറഞ്ഞത്. ഇനി ഈ സവാദ് കൂടി പിടിയിലായ സാഹചര്യത്തിൽ പ്രത്യേകം സവാദിൻ്റെ കുറ്റപത്രം തയ്യാറാക്കി അതിൽ വിചാരണ പൂർത്തിയാക്കി അതിൽ വിധി വരേണ്ടി വരും. അങ്ങനൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു എന്നതാണ് ഈ ശ്രദ്ധേയമായ കാര്യം. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രവുമല്ല, ഇയാൾ ഈ വിദേശത്തും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കണ്ണൂരിലെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സ്വാഭാവികമായും ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എവിടെയൊക്കെയായിരുന്നു, ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നോ എന്ന കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്.